നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂട്ടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. സാഫ് മൂവ്മെൻറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 3 ഗോളുകൾ അടിച്ചാണ് ഇന്ത്യ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു മത്സരങ്ങളെല്ലാം നടന്നത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാൻ പോകുന്നു, കഴിഞ്ഞ ദിവസം നടന്ന U17 സോഫ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം. 3 ഗോളുകൾ അടിച്ചു കൂട്ടിയാണ് വിജയം കരസ്ഥമാക്കി. ഭൂട്ടാൻ എതിരെയാണ് ഇന്ത്യ വമ്പൻ വിജയം കരസ്ഥമാക്കിയത്. 1 ഗോൾ പോലും അടിക്കാൻ ഭൂട്ടാന് സാധിച്ചിട്ടുമില്ലായിരുന്നു. അതേപോലെ തന്നെ ഡൂറൻ കപ്പിൽ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുംബൈ സിറ്റി എഫ് സിയുടെ താരമായ ചാങ്തേ തന്നെയാണ് 1-ാം സ്ഥാനത്ത്. 5 ഗോളുകളാണ് താരത്തിൻ്റെ പേരിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ 2-ാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരവും നിലവിലെ ഹൈദരാബാദ് എഫ് സിയുടെ താരവുമായ ബെർത്തലോമിയോ ഓഗ്ബസ എന്ന വിദേശ താരമാണ് 2-ാം സ്ഥാനത്ത് ഡൂറൻ കപ്പിലെ ടോപ്പ് സ്കോററായിട്ട് ഇടം പിടിച്ചിരിക്കുന്നത്. താരമടിച്ചിരിക്കുന്നത് 4 ഗോളുകളാണ്. അതേപോലെ തന്നെ ഒഡീഷ എഫ് സിക്ക് വേണ്ടി സോൾ ക്രിസ്പോ എന്ന് പറയുന്ന വിദേശ താരം 3 ഗോളുകളും അടിച്ചിട്ടുണ്ട്. അതേപോലെ ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി സുനിൽ ഛേത്രിയാണ് ടോപ്പ് സ്കോററായിട്ട് നിൽക്കുന്നത്. 3 ഗോളുകളാണ് താരം അടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 5-ാം മുംബൈ സിറ്റി എഫ് സിയുടെ താരമായ ഗ്രേഗ് സ്റ്റുവർട്ട് തന്നെയാണ് താരത്തിൻ്റെ പേരിട്ട് 3 ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മികച്ച ഫോമിൽ കളിക്കുന്ന താരങ്ങളുടെ പേരെല്ലാം ലിസ്റ്റിൽ തന്നെ ഉണ്ട് എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജംഷഡ്പൂർ എഫ് സിയുടെ താരമായ റിക്കി എന്ന് പറയുന്ന താരത്തിൻ്റെ ജന്മദിനമാണ്. എന്തായാലും ആരാധകരാം താഴെ കമൻറ്റ് ബോക്സിൽ ജന്മദിനം ആശംസിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഇന്ന് നടക്കുകയാണ്. എന്തായാലും ആരാധകർ കാത്തിരുന്ന ദിവസം എത്തിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറൻ കപ്പിൽ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ മുഹമ്മദീൻ എസ് സിയുമായിട്ടാണ് നേരിടാൻ പോകുന്നത്. എന്തായാലും മത്സരം 6 മണി മുതലുണ്ട്. എന്തായാലും ലൈവ് ടെലികാസ്റ്റിംഗ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്ന ടീം വലിയ ഒരു ടീം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമാണ് നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയം കരസ്ഥമാക്കുമോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതേപോലെ തന്നെ ആരാധകർ കാത്തിരുന്ന ആ വിദേശ സൈനിങ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഒരു വിദേശ സൈനിങ് പോലും ഇതുവരെയായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാലിപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി തന്നെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജോൺ കാസ്റ്റാങ്ക എന്ന് പറയുന്ന താരത്തിനാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും മികച്ചൊരു വമ്പൻ വിദേശ സൈനിങ് തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ചോളം ഇപ്പോൾ സന്തോഷ വാർത്തയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ചാൽ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.